ഇരുപത്തിയേഴാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് തുടക്കം ചലച്ചിത്രമേളകളെ മേളകളെ സങ്കുചിതമായ ആശയങ്ങളുടെ പ്രചാരണത്തിനുള്ള ആയുധങ്ങളാക്കി മാറ്റാൻ ശ്രമം നടക്കുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ മേള ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു ലോകത്താഗമനമുള്ള മനുഷ്യാവസ്ഥകളെ പ്രതിഫലിപ്പിക്കുക എന്ന ദൗത്യം കൂടി ചലച്ചിത്രമേളകൾ മേളകൾ ഏറ്റെടുക്കുന്നുണ്ട് മാനുഷികമായതൊന്നും ഇത്തരം മേളകൾക്ക് അന്യമല്ല എന്നും സങ്കുചിത ചിന്തകളുടെ ഭാഗമാക്കി ചലച്ചിത്രമേളകളെ മാറ്റാനുള്ള ശ്രമം ശരിയല്ല എന്നും അദ്ദേഹം പറഞ്ഞു കാൻ ചലച്ചിത്ര മേളയിൽ എത്തിച്ചേരാൻ കഴിയാതിരുന്നപ്പോൾ ഇറാനിയൻ സംവിധായക മഗ്നാസ് മുഹമ്മദ് നൽകിയ സന്ദേശം താനൊരു സ്ത്രീയും ചലച്ചിത്ര സംവിധായകമായതുകൊണ്ടാണ് അവരുടെ രാജ്യത്ത് ക്രിമിനലായി പരിഗണിക്കപ്പെടുന്നത് എന്നാണ് സഞ്ചാര സ്വാതന്ത്ര്യത്തെ വര വിലക്കുന്ന തരത്തിൽ അവരുടെ കലാസൃഷ്ടികൾ അധികാരികളെ അസ്വസ്ഥപ്പെടുത്തുന്നതാണ് എന്നും അദ്ദേഹം പറഞ്ഞു ഏതെങ്കിലും ഒരു വംശമോ ഒരു വിഭാഗമോ മാത്രമാണ് ശ്രേഷ്ഠമെന്ന് കരുതുകയും വംശീയതയിൽ അധിഷ്ഠിതമായ സർക്കാരുകൾ കെട്ടിപ്പൊക്കുകയും ചെയ്യുന്ന രാജ്യങ്ങളുടെ അവസ്ഥ കൂടിയാണ് മഹനാസിന്റെ അനുഭവത്തിലൂടെ പുറത്തു വരുന്നത് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു തുടർന്ന് സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് മഹനാസ് മുഹമ്മദിക്ക് സമാധാനിച്ചു മഹനാസിനു വേണ്ടി ഗ്രീക്ക് ചലച്ചിത്രകാരി അദീന റേച്ചൽ സംഗാരി പുരസ്കാരം ഏറ്റുവാങ്ങി മന്ത്രി വി എൻ വാസവൻ അധ്യക്ഷനായ ചടങ്ങിൽ മന്ത്രി വി ശിവൻകുട്ടി മന്ത്രി ആന്റണി രാജുവിന് നൽകി ഫെസ്റ്റിവൽ ബുക്കും മന്ത്രി ജി ആർ അനിൽ മേയർ ആര്യ രാജേന്ദ്രന് നൽകി ഫെസ്റ്റിവൽ ബുള്ളറ്റിനും പ്രകാശനം ചെയ്തു ചലച്ചിത്ര സമീക്ഷയുടെ ഫെസ്റ്റിവൽ പതിപ്പ് അഡ്വക്കേറ്റ് വി കെ പ്രശാന്ത് കെ എസ് എഫ് ഡി സി ചെയർമാൻ ഷാജി എൻ കരുണിന് നൽകി പ്രകാശിപ്പിച്ചു അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് വൈസ് ചെയർമാൻ പ്രേംകുമാർ സെക്രട്ടറി സി അജോയ് ആർട്ടിസ്റ്റിക് ഡയറക്ടർ ദീപിക സുശീലൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക്